ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ ഓക്കെ സന്തോഷമാണോ സന്തോഷമാണോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരുടെയും മുഖത്ത് അത്രേ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ എന്തു പറ്റി മോൻ എന്തു പറ്റി മോൻ്റെ മുഖത്തൊരു വല്ലാത്ത ദുഃഖം ആ കൊറോണ കൊറോണ എന്ന് കൊറോണ ഇപ്പം മാറുമെന്ന് വിചാരിച്ച് ഇരുന്നു അല്ലേ പക്ഷേ ആ കൊറോണ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ഒരു ഭയം മോനുണ്ടല്ലേ ആ മോക്കെന്ത് പറ്റി ആ അങ്കിളിൻ്റെ കല്യാണമായിരുന്നു കല്യാണത്തിന് പങ്കെടുക്കാനായിട്ട് സാധിക്കാത്തതിൻ്റെ ഒരു സങ്കടം നീ മോനെന്ത് പറ്റി ആ മോൻ്റെ അച്ചാച്ചന് കോവിഡായിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ കിടക്കുക അല്ലേ അപ്പോൾ നോക്കുമ്പം കൊറോണ എന്ന ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എല്ലാം ദുഃഖങ്ങളായിട്ടാണ് മക്കൾക്ക് തോന്നുന്നത് ഈ കൊറോണ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം തന്നിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ച് പറയാവോ ആ മിടുക്കൻ എന്താണ് ദൈവത്തെ കൂടുതൽ ആ കരഞ്ഞ് വിളിച്ചപേക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കൂടുതൽ സമയം പ്രാർത്ഥനയുടെ സമയം എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ മോക്കെന്താ പറയാനുള്ളത് ആ മിടുക്കി എന്താണ് നിങ്ങൾക്ക് കേൾക്കണ്ടേ മോള് പറഞ്ഞത് ആ എനിക്കൊരു സ്മാർട്ട് ഫോൺ കിട്ടിയെന്ന് കൊള്ളാം ശരിയാണ് മോള് പറഞ്ഞത് ഇന്ന് എല്ലാ കുട്ടികളുടെ കയ്യിലും എന്തുണ്ട് സ്മാർട്ട് ഫോണുണ്ട് അല്ലേ കാരണം എന്താണ് ഓൺലൈൻ ക്ലാസ്സിലാണ് ക്ലാസ്സാണ് ഇപ്പോൾ അതുകൊണ്ട് സ്മാർട്ട് ഫോൺ ഇല്ലാതെ പഠിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലായി ടെക്നോളജി കൂടുതൽ ആ ഡെവലപ്ഡായി തുടങ്ങി അല്ലേ ഇനി മറ്റൊന്നെന്താണ് നമുക്കെന്താ പറയാനുള്ളത് ആ ആഡംബരവും ധൂർത്തും ഒക്കെ കുറഞ്ഞു അല്ലേ എല്ലാവരും പരസ്പരം സ്നേഹത്തിലും ആ ഐക്യത്തിലും ജീവിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ നോക്കുമ്പോഴെന്താണ് കൊറോണ ഒരു അനുഗ്രഹമാണ് അല്ലേ തീർച്ചയായും ദൈവം നമുക്ക് ഈ കാലഘട്ടത്തിൽ അനുഗ്രഹം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ ഈ സമയം നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം അല്ലേ ഈ ക്ലാസ്സിൽ പ്രാർത്ഥനയോടെ ആരംഭിക്കാം കാരണം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ ഉണ്ട് ആ ദുഃഖമൊക്കെ സങ്കടങ്ങളുമൊക്കെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കണ്ണുകളടയ്ക്കാം കർത്താവായ ഈശോയെ ഈ ഒരു പ്രഭാതം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് പ്രത്യേകമായി കോവിഡ് മൂലം വിവിധ ആശുപത്രികളിൽ ദുഃഖിതരായി കഴിയുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സ്നേഹത്താലും സമാധാനത്താലും ആശ്വസിപ്പിക്കണമേ ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആമേൻ സിസ്റ്റർ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം അല്ലേ ഇഷ്ടമാണോ ചോദ്യം ചോദിക്കുന്നത് ചോദ്യം ചോദിക്കുന്നത് അത്രയും വലിയ താല്പര്യമുള്ള കാര്യമല്ല എങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എന്തുമാത്രം പഠിച്ചിട്ടുണ്ടെന്ന് സിസ്റ്ററിനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പിതാവായ ദൈവം ഏറെ സ്നേഹിച്ചിരുന്ന ഒരു ജനതയുണ്ട് ആ ജനതയുടെ പേരെന്താണെന്ന് പറയാമോ മോന് പറയാമോ ഇസ്രായേൽ ജനം അല്ലേ ആ മിടുക്കൻ രണ്ടാമതായിട്ടൊരു ചോദ്യം ഈ ഇസ്രായേൽ ജനത്തെ ആരുടെ നേതൃത്വത്തിലാണ് ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചത് ആ മിടുക്കി മോശയുടെ നേതൃത്വത്തിൽ മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് ഏത് കടലാണ് ഇവർ കടന്നത് ചെങ്കടൽ അല്ലേ ആ അപ്പം നിങ്ങൾ നല്ല മിടുക്കരാ അല്ലേ ആ എല്ലാവരും നന്നായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് സിസ്റ്ററിന് മനസ്സിലായിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കിക്കേ ഈ ചിത്രത്തെ നിങ്ങൾ എന്താ കാണുന്നത് അഗ്നിനാളങ്ങൾ അല്ലേ അഗ്നിസ്തംഭം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ചിത്രത്തിലോ മേഘത്തൂണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ കടന്നതിന് ശേഷം അവർ ഏത് ദേശത്തേക്കാണ് യാത്രയാകുന്നത് കാനാൻ ദേശം അല്ലേ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ നന്നായിട്ട് കാണാൻ സാധിക്കും
കാനാൻ ദേശത്തേക്കാണ് അവർ യാത്രയാവുന്നത്. ഈ കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനം നയിക്കുമ്പോൾ അവർക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെയാ അവർക്ക് അനുഭവപ്പെട്ടത്? പകൽ മേഘത്തൂണും രാത്രി അഗ്നിസ്തംഭവുമായിട്ടാണ് അവർക്കിത് അനുഭവപ്പെട്ടത്. പകൽ മേഘത്തൂണും രാത്രിയിൽ അഗ്നിസ്തംഭവുമായിട്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേൽ ജനത്തിന് അനുഭവപ്പെട്ടത്. അങ്ങനെ ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെയാണ് യാത്രയാവുന്നത്. മരുഭൂമിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരുടെയെങ്കിലും പപ്പ ഗൾഫിലുണ്ടോ? ഗൾഫിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, മരുഭൂമി അവർ കണ്ടിട്ടുണ്ടായിരിക്കും. ആരെങ്കിലും ഗൾഫിൽ പോയിട്ടുണ്ടോ? മോളെന്ന് പറഞ്ഞേ, ഗൾഫിൽ പോയിട്ടുണ്ടെങ്കിൽ മരുഭൂമിയുടെ ഒരവസ്ഥ എന്താണ്? മരുഭൂമിയിൽ വെള്ളമില്ല, പിന്നെ ശക്തമായ ചൂട്, ഉഷ്ണക്കാറ്റാണ് മരുഭൂമിയിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. ഒപ്പം തന്നെ അവിടെ പച്ചപ്പുകളോ വൃക്ഷലതാദികളോ ഒന്നും തന്നെ ഇല്ല. ഈ കടുത്ത ചൂടിലാണ് ഇസ്രായേൽ ജനം ഈ മരുഭൂമിയിലൂടെ യാത്രയാവുന്നത്. അങ്ങനെ യാത്രയായിക്കൊണ്ട് അവർ ഒരു ഷൂർ മരുഭൂമിയിലേക്കാണ് ആദ്യമായി എത്തുന്നത്. എന്താണ്? ഇങ്ങോട്ട് നോക്കിക്കേ, ഷൂർ മരുഭൂമി മറക്കരുത്. ഷൂർ മരുഭൂമിയിലേക്കാണ് അവർ ആദ്യമായി എത്തുന്നത്. അവിടെ ചെന്ന് ഇവർക്ക് വളരെയധികം ദാഹിച്ചു, വെള്ളം ഇവർ അന്വേഷിച്ചു. അവർ ഈ മോശയ്ക്കും അഹ്റോനുമെതിരായി പ്രവർത്തിക്കാൻ തുടങ്ങി. എന്തിനാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? അല്പം പോലും വെള്ളം പോലും ഞങ്ങൾക്ക് കിട്ടാനില്ലല്ലോ, ദാഹിച്ച് ഞങ്ങൾ ചാകാറായി. ഇത് കേട്ട മോശ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു, കർത്താവേ എവിടെ നിന്ന് ഞാൻ ഇവർക്ക് വെള്ളം കൊടുക്കുമെന്ന്. അവിടെ നിന്നും അവർ മാറ എന്ന സ്ഥലത്ത് എത്തുകയാണ്. അവിടെ അവർ ഒരു അരുവി കണ്ടു. പെട്ടെന്ന് എല്ലാവരും കൂടെ വളരെയധികം ആർത്തിയോടെ ഈ അരുവിയിലേക്ക് ചെല്ലുകയാണ്. നമുക്കറിയാം, ദാഹിച്ച് വലഞ്ഞ ആളുകൾ അരുവി കാണുമ്പോൾ ആ വെള്ളം മുഴുവനും ആർത്തിയോടെ കുടിച്ചു. പക്ഷേ എന്തു പറ്റി? ഇവർക്ക് കുടിക്കാൻ സാധിച്ചില്ല. എന്താ കാരണം? ആ വെള്ളത്തിന് എന്തായിരുന്നു? കയ്പ്പ് രസമായിരുന്നു. വെള്ളത്തിന് കയ്പ്പ് രസമായിരുന്നു. അപ്പോൾ ആ സ്ഥലത്തിന് ഇവരെന്ത് പേരിട്ടു? മാറ എന്ന് വിളിച്ചു. മാറ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കയ്പ്പ്. മറക്കല്ലേ, മാറ എന്ന വാക്കിൻ്റെ അർത്ഥം കയ്പ്പ്. അവിടെ നിന്നും ഇവർ യാത്ര വീണ്ടും തിരിക്കുകയാണ്. സീൻ മരുഭൂമിയിലെത്തുകയാണ്. സീൻ മരുഭൂമി, ഒന്നുകൂടെ പറഞ്ഞേ, സീൻ മരുഭൂമി. നിങ്ങൾക്കിവിടെ ഈ സ്ക്രീനിൽ നന്നായിട്ട് കാണാൻ സാധിക്കും സീൻ മരുഭൂമി. സീൻ മരുഭൂമിയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കേ. കണ്ടോ, അവിടെ കുറച്ച് ഒട്ടകങ്ങൾ മാത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒട്ടകങ്ങൾ എവിടെ ദൂരേക്ക് യാത്ര ചെയ്യുകയാണ്. അവരും ഇടയ്ക്കിടയ്ക്ക് ആ മരുഭൂമിയിൽ വിശ്രമിക്കാൻ കിടക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ വെച്ചും ഇവർ വളരെയധികം വിഷമിക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ ജനം യാത്ര ചെയ്ത് സീൻ മരുഭൂമിയിലെത്തുകയാണ്. സീൻ മരുഭൂമിയിലെത്തിയിട്ട് 3-4 ദിവസം കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് അവർക്ക് എന്തനുഭവപ്പെടും? ഭയങ്കരമായ വിശപ്പും ദാഹവും അനുഭവപ്പെടും, അല്ലേ? അവർ മോശയ്ക്കും അഹ്റോനുമെതിരായി പിറുപിറുക്കാൻ തുടങ്ങി. അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞത് ഇപ്രകാരമാണ്, ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് അപ്പം ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവെ അവിടുത്തേക്ക് ഞങ്ങളെ കൊല്ലാമായിരുന്നില്ലേ? എന്തിന് ഞങ്ങളെ എല്ലാവരെയും ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നു? ഇവിടെ ഇട്ട് കൊല്ലാനാണോ നീ ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന്. അങ്ങനെ അവർ വളരെയധികം വിഷമത്തോടെ മോശയോടും അഹ്റോനോടും പിറുപിറുത്തു. ഇത് കേട്ട് മോശ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു, കർത്താവേ ഞാൻ ഇവരെ എങ്ങനെ അപ്പം കൊടുത്ത് തൃപ്തിയാക്കും? കർത്താവ് ഉടനെ മോശയോട് അരുളി ചെയ്തു, മോശെ നീ വിഷമിക്കേണ്ട, ഞാൻ ആകാശത്തു നിന്ന് ഇവർക്ക് അപ്പം നൽകും. എന്താണ് പറഞ്ഞത്? ഞാൻ ആകാശത്തു നിന്ന് ഇവർക്ക് അപ്പം നൽകും. ഇവർ പ്രഭാതത്തിൽ ധാരാളം ഭക്ഷിച്ച് തൃപ്തരാകും. പിറ്റേന്ന് പ്രഭാതമായപ്പോൾ നോക്കുമ്പോൾ ആ ദേശം മുഴുവനും വെളുത്തുരുണ്ട എന്തോ ഒരു സാധനം
കിടക്കുന്നത് ഇവർ കണ്ടു. എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ അവിടേക്ക് ചെന്നിട്ട് മന്ന 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 എന്ന് പറഞ്ഞു. മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ഇതെന്ത്? എന്താണ് മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം? എന്താണ് ഇതെന്ത്? ഇതെന്ത് എന്ന് ചോദിച്ചു. അങ്ങനെ മന്ന ഇവർ ധാരാളം ശേഖരിച്ചു. മന്ന കാഴ്ചയിൽ കൊത്തമ്പാലരി പോലെയാണിരുന്നത്. അതിൻ്റെ ടേസ്റ്റോ നിങ്ങൾക്കറിയണ്ടേ? ആ, തേൻ ചേർത്ത അപ്പത്തിൻ്റെ ടേസ്റ്റാണ്. ആ, ചിലരുടെയൊക്കെ വായിൽ വെള്ളം വരുന്നുണ്ടല്ലേ. ആ, കൊള്ളാം. സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും, അപ്പം തമ്പുരാൻ എന്നാ വേണം? സൂപ്പർ ഫുഡല്ലേ. ഒപ്പം തന്നെ ഈ മഞ്ഞയുടെ കൂടെ കൊടുത്തിരുന്നത് എന്താണ്? കാടപ്പക്ഷികൾ. അപ്പം മഞ്ഞയും കാടപ്പക്ഷികളും ഉഗ്രൻ ഫുഡാണ് കർത്താവ് ഇസ്രായേൽ ജനത്തിന് ആ ഈ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ അവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തത്. അങ്ങനെ അവർ തൃപ്തിയാവോളം ഭക്ഷിച്ച് വീണ്ടും യാത്ര ചെയ്യുകയാണ്. യാത്ര തുടർന്നപ്പോൾ അവർക്ക് വീണ്ടും എന്ത് സംഭവിച്ചു? ആ, അവർക്ക് ദാഹിക്കാൻ തുടങ്ങി. അവർ വീണ്ടും മോശയ്ക്കും അഹ്റോനുമെതിരായി പിറുപിറുത്തു. ഉടനെ മോശ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു. കർത്താവ് മോശയോട് പറഞ്ഞു, ഹോറബിലെ പാറക്കെട്ടുകൾക്കിടയിൽ ഒരു വടി കൊണ്ടടിക്കുവാൻ ആജ്ഞാപിച്ചു. അപ്രകാരം തന്നെ മോശ ആ വടി കൊണ്ട് ആ പാറക്കെട്ടിന്മേൽ അടിച്ചു. പെട്ടെന്ന് അവിടെ നിന്നും വെള്ളം പുറത്തേക്ക് വന്നു. ജനം ധാരാളം അവിടെ നിന്ന് വെള്ളം കുടിച്ചു. പ്രിയ കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ പിതാവായ ദൈവം മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് ആ എങ്ങോട്ടേക്ക് ആനയിക്കുന്നു? കാനാൻ ദേശത്തേക്ക് ആനയിക്കുന്നു. ഈ യാത്രയിൽ ദൈവസാന്നിധ്യം അവർക്ക് അനുഭവവേദ്യമാവുന്നത് എങ്ങനെയാണ്? ആ മേഘത്തൂണും രാത്രിയിലെ അഗ്നിസ്തംഭത്തിലൂടെയുമാണ്. അങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യം അവർക്ക് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ സഭ വിശ്വാസികളെ എങ്ങോട്ടേക്ക് ആനയിക്കുകയാണ്? സ്വർഗീയ ജെറുസലത്തേക്ക് ആനയിക്കുകയാണ്. ഇവിടെ ഈ വിശ്വാസികൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമാവുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, പരിശുദ്ധ കുർബാന, ജീവൻ്റെ അപ്പം. പരിശുദ്ധ കുർബാന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമാകണം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കേണ്ട പാഠം ഇതാണ്, പരിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രം ആകണം. നമുക്കറിയാം, നിങ്ങൾ ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളാണ് അല്ലേ? ഒന്ന് കുറച്ച് പേർക്ക് ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട് ആഘോഷമായിട്ട് ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട് സാധിച്ചില്ല. കുറച്ച് കുട്ടികൾക്കൊക്കെ ആഘോഷമായിട്ട് ആദ്യ കുർബാന സ്വീകരിക്കാൻ സാധിച്ചു. അപ്പോൾ നിങ്ങളുടെ പഠിപ്പിച്ച സിസ്റ്റേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്, എന്താണ്? ആ, ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന സമയമാണ്. ഈ സമയം ഈശോയോട് എന്ത് ചോദിച്ചാലും എനിക്ക് കിട്ടും അല്ലേ? ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്ന സമയം, ദൈവം എൻ്റെ കൂടെ ആയിരിക്കുന്ന സമയം, ആ സമയം ഞാൻ എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന് നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ആരുണ്ടായിരുന്നു? കർത്താവായ ദൈവമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ മോശയാണോ കർത്താവാണോ ഇസ്രായേൽ ജനത്തെ നയിച്ചത്? ആ, മിടുക്കൻ ആരാണ്? കർത്താവ് തന്നെയാണ് ഇസ്രായേൽ ജനത്തെ നയിച്ചത്. അതുപോലെ തന്നെ ആ നമ്മെയും ആരാണ് നയിക്കുന്നത്? ആ, ഈശോയാണ് നയിക്കുന്നത്, പിതാവായ ദൈവമാണ് നയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏത് ദുഃഖമുണ്ടായാലും ആ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ദൈവം എൻ്റെ കൂടെയുണ്ട് രാവും പകലും അല്ലേ? ഒരു പാട്ടുണ്ട്, പകലിലും രാവിലും നിൻ്റെ കൂടെ, ജോലികൾ വേലകൾ നിൻ്റെ കൂടെ, മോദവും ഖേദവും നിൻ്റെ കൂടെ, ഏകയായി മേവുമ്പോൾ നിൻ്റെ കൂടെ,
യേശുവെ നീ എന്നെ പേരു ചൊല്ലി നിന്നോടു ചേർന്നിരിക്കാൻ വിളിച്ചു. അപ്പോൾ ഈശോ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈ കൂടെയുണ്ട് എന്ന അനുഭവം നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? പരിശുദ്ധ കുർബാനയിലൂടെ. അതുകൊണ്ട് മക്കൾ മറക്കാതിരിക്കണം, പരിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാകണം. ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തരാനുള്ള ഒരേ ഒരു സന്ദേശം ഇതാണ്, പരിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാകണം. സിസ്റ്റർ ഒന്ന് ചോദിച്ചോട്ടെ, ഈ കൊറോണ കാലഘട്ടത്തിൽ ഓൺലൈനിലൂടെയാണ് നമ്മൾ കുർബാന കൂടുന്നത് അല്ലേ? ചില കുട്ടികൾക്കൊക്കെ ഇടവക പള്ളിയിൽ പോയി കുർബാന കൂടാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഓൺലൈനിലൂടെ കുർബാനയിൽ പങ്കുകൊള്ളാറുണ്ടോ? ആ, കുറച്ച് കുട്ടികളൊക്കെ പങ്കുകൊള്ളുന്നുണ്ടല്ലേ, കുറച്ച് കുട്ടികളൊന്നും പങ്കുകൊള്ളുന്നില്ല. നിങ്ങൾ നല്ല കുട്ടികളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം നമുക്ക് ഓൺലൈനിലൂടെ ആണെങ്കിൽ പോലും നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളണം. പരിശുദ്ധ കുർബാനയിൽ നമുക്ക് ഓൺലൈനിൽ ആത്മീയമായിട്ട് നമുക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഈശോയുടെ ശരീരവും രക്തവുമാണ് പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ആത്മീയ ഭക്ഷണമായി ലഭിക്കുന്നത്. അതിൻ്റെ അനുഗ്രഹം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കും. ഒരിക്കൽ എൻ്റെ അമ്മ എന്നും പള്ളിയിൽ പോകുന്ന കൂട്ടത്തിലാണ്. എനിക്കെപ്പോൾ അമ്മ എപ്പോഴും പള്ളിയിൽ പോകുന്നത് കാണുമ്പം എനിക്കിഷ്ടമില്ല. കാരണം എന്താണ്? വീട്ടിൽ ചോറ് വിളമ്പി തരാനും ഭക്ഷണം എടുത്തു തരാനും ഒക്കെ അമ്മ കാണത്തില്ല. അമ്മയെങ്കിലും പള്ളിയിൽ പോവും. എല്ലാ ജോലിയും മൂന്ന് മണിക്ക് എഴുന്നേറ്റ് എല്ലാ ജോലിയും ചെയ്തതിന് ശേഷമാണ് പോകുന്നത്. പക്ഷേ അമ്മ തിരിച്ചു വരുമ്പോൾ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മോളെ ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഇവിടെ വന്ന് എല്ലാ ജോലിയും ചെയ്യുമ്പോഴും വലിയൊരു സന്തോഷമാണ്. ഒരു ദിവസം വിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ അന്ന് ശരീരത്തിനാകെ ഭയങ്കര ക്ഷീണമാണ്. ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖം കണ്ടിട്ട് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. മോൻ എന്നാ പറയാനുള്ളത്? മോൻ്റെ അമ്മയും ഇത് തന്നെ പറയാറുണ്ട് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഒരു പാഠം സ്വീകരിക്കാം. എന്താണ്? പരിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമാണ്. ഈ പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ഈശോയോട് നമുക്കെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഈശോ നമുക്ക് എന്തോരം അനുഗ്രഹമാണ് തന്നിരിക്കുന്നത് അല്ലേ? ഈ കൊറോണ കാലഘട്ടത്തിൽ പോലും നമുക്ക് അനുഗ്രഹം മാത്രമേ ദൈവം തന്നിട്ടുള്ളൂ. ആ അനുഗ്രഹങ്ങളെയെല്ലാം ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രിയ കുട്ടികളെ, നിങ്ങളുടെ വർക്ക് ബുക്ക് ഒന്ന് എടുക്കാവോ? ഈ വർക്ക് ബുക്കിലെ ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ്? കളം വെട്ടാം കണ്ടെത്താമെന്ന് ഈ ഭാഗത്ത് നമ്മൾ ഈ പഠിച്ച പാഠഭാഗത്തു നിന്നുമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ എഴുതുക. ഈ കോളം അങ്ങനെ ആവശ്യമില്ലാത്ത അക്ഷരങ്ങൾ വെട്ടിക്കളഞ്ഞ് ആവശ്യമുള്ള അക്ഷരങ്ങൾ ചേർത്ത് ഈ ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതാൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ആക്ടിവിറ്റി തയ്യാറാക്കി നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ഈശോയ്ക്ക് ഒരു നന്ദി പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഈശോയെ നന്ദി, ബാവായെ നന്ദി, റൂഹായെ നന്ദി കുർബാനയ്ക്കായി. ഈശോയെ നന്ദി, ബാവായെ നന്ദി, റൂഹായെ നന്ദി കുർബാനയ്ക്കായി. ഈ പാട്ട് നിങ്ങൾ നിരന്തരം പാടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഈശോയുടെ സാന്നിധ്യം നിങ്ങൾക്കെപ്പോഴും അനുഭവേദ്യമാകും. ഓക്കെ.